നമസ്കാരം. നമ്മളെല്ലാം COVID-19 ഭീതിയിൽ ഉള്ള സൗകര്യങ്ങളെല്ലാം ഉള്ളതുപോലെ പ്രയോജനപ്പെടുത്തി വീടുകളിൽ അതല്ലെങ്കിൽ അത്യാവശ്യ ജോലികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ പലതും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിന് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തു ചെയ്തു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും ഇന്ത്യയിലെ പാവപ്പെട്ടവൻ്റെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ആവശ്യപ്പെടുകയാണ് ഇന്ത്യയിലെ പാവപ്പെട്ടവന് അടിയന്തരമായി അവരുടെ കുടുംബങ്ങൾക്ക് 10,000 രൂപ വീതമെങ്കിലും കൊടുക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണം. 60 ദിവസം പിന്നിട്ടു നമ്മൾ. ഇവിടെ തൊഴിലാളികൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് കേന്ദ്ര ഗവൺമെൻറ് അറിയുന്നുണ്ടോ? ഇവിടുത്തെ പാവപ്പെട്ടവൻ എങ്ങനെ കഴിയുന്നു എന്ന് ഇവരറിയുന്നുണ്ടോ? ഈ 60 ദിവസവും പരിശോധിച്ചാൽ നിത്യോപയോഗ സാധനങ്ങളടക്കം വിപണിയിൽ വില വർദ്ധിച്ചിട്ടേ ഉള്ളൂ. പാവപ്പെട്ടവനെ ദുരിതത്തിലാക്കുന്ന ഈ നടപടിക്കെതിരെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ നിയോജക മണ്ഡലം പെരുമ്പാവൂരാണ്. പെരുമ്പാവൂരിൽ 100,000-ൽ അധികം ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഈ തൊഴിലാളികളുടെ അവസ്ഥ എന്താണ്? ഇവിടെയുള്ള 1,000-ൽ പ്ലൈവുഡ് കമ്പനികളിൽ തടി വ്യവസായ യൂണിറ്റുകളിൽ ജോലി ചെയ്യുന്ന ഈ വ്യക്തികളെ 2 മാസമായി പോറ്റുന്നത് മലയാളികളാണ്. നമ്മളാണ് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നാട്ടിലേക്ക് മടങ്ങണമെങ്കിൽ റെയിൽവേയിൽ പോലും സൗജന്യം നൽകുവാൻ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിയുന്നില്ല? അതുകൊണ്ട് ഇവിടുത്തെ തൊഴിലാളികളെ, നമ്മുടെ അതിഥി തൊഴിലാളികളെ ഇന്ത്യയിൽ എവിടെയുമുള്ള തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെയോ മറ്റ് സംസ്ഥാനങ്ങളിലെയോ തൊഴിലാളികളെ നാട്ടിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള സൗജന്യമായ വാഹന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. ആ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ് വിനിയോഗിക്കണം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. തൊഴിലവസരങ്ങൾ നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെൻറ് കൊണ്ടുവന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, ആ പദ്ധതിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് 1 വർഷം 200 തൊഴിലവസരങ്ങളെങ്കിലും നൽകണമെന്നുള്ള കാര്യം കൂടി നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ രാജ്യം, ഈ ലോകം കോവിഡുമായി ബന്ധപ്പെട്ട് വലിയ ഭീതിയിൽ ആയിരിക്കുമ്പോൾ ഒരു തിരിച്ചുവരവുണ്ടാകണമെങ്കിൽ പാവപ്പെട്ടവൻ്റെ കരങ്ങൾക്ക് ശക്തി കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ശക്തി കൊടുക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി ഇതുപോലെയുള്ള ക്യാമ്പയിനുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഞാൻ ദീർഘമായിട്ട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. വലിയ പ്രതിഷേധമാണ് ഇതിലൂടെ ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ മുന്നിൽ വയ്ക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തീർച്ചയായും നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഉചിതമായ നടപടികൾ, COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ പാവപ്പെട്ടവന് വേണ്ടി ചെയ്യുവാൻ തയ്യാറാകണം എന്ന കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അഭിവാദ്യങ്ങൾ.